ും എത്രണിയാളാ ഭർത്താനം എല്ലാവർക്കും സുഖാന്നങ്ങട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോളേ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ എത്താന്ന് വെച്ചാല് കുറച്ച് ബാക്ക് ഉണ്ടേനുട്ടോ ബാക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അത്യാവശ്യം നല്ല പോത്ത കുറച്ച് ബാക്കിയുണ്ട് കുറച്ച് പോപ്പ് കുറഞ്ഞ ബാക്കിയുണ്ട് അപ്പോൾ എല്ലാം കൂടിയായ അപ്പം ഞാൻ വിചാരിച്ചത് അറിയാം ഈ പോപ്പ് കൂടിയത് നോക്കിക്കാണ്ട് അതുകൊണ്ട് നല്ലൊരു ഉഗ്രം പരിപാടി അങ്ങോട്ട് ചെയ്താൽ വിചാരിച്ചു പോപ്പ് കൂടി തന്നെ മണെന്ന് കഴിഞ്ഞാൽ പൂപ്പ് കുറഞ്ഞതും പറ്റും ഏതായാലും പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനമൊന്നും വേണ്ട ഒന്നുമല്ല ഇത് ഞമ്മക്ക് പൊരിച്ചേക്കാരിച്ച് എ ഒത്തും അടയാളുപ്പത്തിലാണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചോദിച്ചാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോളേ ഐതിങ്ങൾക്കൊക്കെ നല്ല തൃപ്തി ആയിക്കാണ്ട് പറ്റണ കുലത്തിലാവും ചോദിച്ചു അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണം കൂടി നമുക്ക് നോക്കട്ടെ ഇണിയളെ അപ്പം അങ്ങോട്ട് നോക്കിയാണെ ഇനിയാളെ അതിനും വേണ്ടിയിട്ട് ഞാനിത് അതേമാതിരി കുറച്ചക്കായി അങ്ങോട്ട് എടുത്ത് ഇട്ടാ ഇതിലിണയാളെ പോത്തതുകൊണ്ട് പൂക്കാത്തതുകൊണ്ട് നല്ലോം പോത്തത് കൊണ്ട് ഒക്കെ ഉണ്ട് ഇന്നാലോ നല്ലോം പോത്തത് വിചാരിച്ചാണ്ട് ഇതിന് കുഴപ്പമില്ല ഇന്നാലോ പോക്ക് കുറഞ്ഞതും ഇതിന് കുഴപ്പമില്ല രണ്ടും പറ്റൂട്ടാ അപ്പോൾ ഇത് രണ്ട് ബാക്ക് രണ്ട് ഒന്നോ രണ്ടോ ദിവസം വെച്ച് കൊണ്ടുവന്ന ഒന്നല്ല രണ്ടും ഒറ്റ വട്ടം കൊണ്ടുവന്ന എത്തേ നാ കൊണ്ടന്നപ്പോ ഒന്നും കുഴപ്പമില്ല ഇനി രണ്ടുമൂന്ന് ചെറിയ കായ്യാള് ഇതാ അപ്പം കണ്ടി കറത്ത് വന്നിങ്ങുണ് ഇത് ഉറിയുന്ന കഴിച്ച കഴിഞ്ഞിട്ടാണ് ഏക്കാറ് എന്നാലും ഉണയാളത് എല്ലാം കറക്കണ്ടേ അപ്പോൾ ബാക്കൊക്കെ എത്തേ മാറ്റങ്ങൾ ഉണ്ടാവും കഴിഞ്ഞ പൂപ്പ് കുറഞ്ഞാണ് മൂക്കാതെ പോപ്പിച്ചത് അണത്താന്നൊന്നാറില്ല ഏതായാലും ഇങ്ങോട്ട് വെക്കാണെങ്കിൽ ചൊലിച്ചു നോക്കുമ്പോ നല്ല കളറൊക്കെ നല്ലൊരു ഓറഞ്ച് കളറൊക്കെ ഉള്ള നല്ല കായ്യാണ് കേട്ടാ അപ്പൊ നമ്മളീ ബാക്ക് ചെലപ്പോ കാണാൻ നമുക്ക് ജോത്തിരി ബാക്ക് കിട്ടണില്ലേ ഏതാണ് പിഞ്ഞാലും കാണാൻ ഒരു വളർത്തു കൊണ്ട് ഒരു രസവും ഉണ്ടാവില്ല ചിലപ്പോൾ കാണാൻ നല്ല ഓറഞ്ച് കായ് കിട്ടുന്നത് ഇപ്പോൾ നല്ല ഓറഞ്ച് കായ് ആട്ടാതിൻ്റെ ഒരു തുഞ്ചം കുറച്ച് കേടുന്നതിനളെ ആ കറത്തീൻറ്റേത് ആ ഞാനാണ് മുറിച്ചിട്ടതാണ്ട് ചെറിയൊരു കണ്ട മുറിച്ചത് ഈ ഇത് പോപ്പ് കുറച്ച് കുറവാൻ തോന്നുന്നു പോപ്പ് കുറവില്ല മറ്റീൻ്റെ അടിയിൽ പോപ്പ് കുറവാണ് അത്ര ഉള്ളത് നല്ല അത് പോപ്പ് കുറവൊന്നുമില്ല അപ്പോൾ അങ്ങനെ പോപ്പ് ആയിക്കണമെങ്കിലും ഇന്നയാളെ തോലിച്ചപ്പോൾ നല്ലൊരു കളർ ഉണ്ട് ഈ വലിയ കായ് എന്തുകൊണ്ടാണ് ഈ നല്ല മഴ ഉണ്ട് അപ്പം ഞാൻ ആ അഞ്ച് കായ് എടുത്തിട്ടുള്ളൂ അഞ്ച് കായ അഞ്ച് കായേനെ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല പോത്താച്ചരിച്ചിട്ട് ഈ കുഞ്ഞാണി കായ്കള് എടുത്തീണ് വലിയൊരു കായ് എടുത്ത് കേട്ടോ ഇത് മതി ഞമ്മക്കേ അപ്പം ഞാളെ ഇത് ഞമ്മക്ക് ഇപ്പത്തിലങ്ങട്ട് അങ്ങട്ട് തിളക്കുമ്പോൾ തന്നെ വേണ്ട ഉണ്ടാക്കി എടുക്കുക മാവ് കൂട്ടേ കൊയ്ക്കേ ബാട്ട് എത്തും വേണ്ട നമ്മളൊരു പയമ്പൂരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു പണിയാണ് ഈ കൈമേലായി അങ്ങോട്ടായി ഇങ്ങോട്ടായി ഇന്നാലും ഒന്നയാളെ ഇത് നമ്മൾ ഈ ഒരു കുഴത്തിൽ ഉണ്ടാക്കുണ്ടെങ്കിലും കൂടിയിട്ടുണ്ടാളെ ഞമ്മളെ പരിയിലൊരു വിരുന്നേര് വരുമ്പം വരെ ആണ്ട് മുന്നേക്ക് നല്ല മട്ടത്തിനാണ്ട് വെച്ചിട്ട് നല്ല അന്തസ്സോട് കൂടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മാണെന്ന് നിർബന്ധമില്ല ഏതായാലും നിളവടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടേന് അപ്പോൾ ഞാനൊരു തുള്ളി മേക്കെട്ടി കണ്ടേ അതങ്ങോട്ട് ഭർത്തെത്തു കിട്ടാം പിന്നെ അതേമാതിരി നിങ്ങൾക്ക് അണ്ടിപ്പറപ്പില്ല മുന്തിരി ഇണ്ടെങ്കിൽ അതും ചോളി ഇന്ത്യപ്പോ മുന്തിരില്ല അതുകൊണ്ടി അണ്ടിപ്പരുപ്പാക്കി അണ്ടിപ്പരപ്പും മുന്തിരി ഇല്ല രണ്ടും ഇല്ലെങ്കിൽ രണ്ടും മടന്നാലുണ്ണികളെ ഈ പരിപാടി നല്ലൊരു സാധനം ഇട്ടാ അപ്പൊ നിങ്ങൾ വീട് ചരിച്ച് കണ്ടു വെച്ചെങ്കിലും ഞങ്ങൾക്ക് പിന്നെ മട്ടത്തിനാവുള്ളൂ ഇനി ഞാൻ ഇട്ട് കൊടുത്തെത്താന്ന് വെച്ചാൽ ഒരു രണ്ടു മൂന്ന് ചീരുള്ളൻ്റെ തന്നെ എടുത്ത് കണ്ടേ ഒന്നിനിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ചാറക്കെ തൂമിച്ച് അരിയണ മാര്യണ്ട് അരിയ എന്നിട്ട് അതാണ് ആ ചൂടുള്ളാ നോക്കിക്കാണ്ടി തീച്ച് ഇട്ട് കൊടുത്താണ്ട് അതങ്ങനെ അങ്ങോട്ട് മൂക്കണീന്റെ മുന്നേ തന്നെ നമ്മൾ വായ്ക്കേണ്ടല്ലോ അതിങ്ങനെ ഇടു ഇട്ട് കൊടുത്ത് കണ്ട് മൂടിയച്ചാളേണ്ടിട്ട് തന്നെയാണ് തീച്ചാണ് കുറച്ച് കണ്ടതാ ഇതേ മരി തീച്ച് കുറച്ചാണ് മൂടിയച്ചാ എത്താൻ പറഞ്ഞാൽ ഇത് നല്ലോണം ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ എത്താന്ന് വെച്ചാൽ നല്ലോണം അങ്ങട്ട് ആ ചൂടിന് കിടന്നുകൊണ്ട് ആ ഉഞ്ഞുന്നിടപാടും നമ്മളീ ബായക്ക നല്ലോന്ന് വാടണേ അതാണ് അതിന്റെ ആവശ്യം അപ്പൊ വാടും ചേച്ചിരുന്നാലോ കരിയില്ല ഉള്ളിയൊന്നും കരിയില്ലാട്ട അപ്പൊ നിങ്ങൾ അത് ചേച്ചി മൂടിയാക്കണം അത് നിങ്ങളോട് പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ കഴിച്ചണത് നല്ലോ പോട്ട് ബായക്കിന് എടുത്തോളിന്റെ അപ്പോഴാണ് ഈ ചാത് കൂടുന്നത് നല്ലൊരു മധുരം കൂടുക ഒക്കെ ചേച്ചിട്ടാ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ഏറ്റവും ചാതിട്ട് ഈ ചെറിയ പായത നല്ലോ പോട്ടത് അതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചാധുങ്ങളോടും കൂടി പറയണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലോം പൂട്ട് വായക്കണമെങ്കിൽ അത് ഏറ്റവും നന്ദി അല്ല ഇനി കുറച്ച് പൂക്ക കുറഞ്ഞ ചാച്ച കുഴപ്പമില്ല എന്നാലും ചാധന്നെയാണ് അപ്പൊ ഞാൻ ഇതൊന്ന് മറിച്ചിട്ടുണ്ട് ഈ മറിച്ചിട്ട് നേരത്തും നിങ്ങൾ തിജു കൂട്ടിയാക്കണ്ടട്ടാ തിജു കൂട്ടിയേ വെക്കരുത് ആ ചീരുള്ളി ഒന്ന് ചൂടാകാൻ വേണ്ടി ഇട്ടു എടുക്കുന്ന നേരം തീജു കൂട്ടി എന്നല്ലാതെ പിന്നെ ഞാൻ അത് പച്ച കുറച്ച് ചെയ്യണം കാരണം ഇത് തിജ് കഴിഞ്ഞാൽ ഉള്ളി ഉള്ളിയാണ്ട് കരിഞ്ചും ബാക്കറ്റൊന്നും ഇത് പാടില്ല അപ്പൊ നിങ്ങൾ മൂടി വെച്ചുകാണ്ട് ഇതാക്കണം കേട്ടാ അപ്പോൾ അപ്പം ഇതൊക്കെയാണെ ഞാൻ തീജൊക്കെ ആഫാക്കി ഉഷാറായകാണ്ട് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ടോളൂ എന്തോ ഒരു മട്ടുണ്ട് നല്ലൊരു മണം ഉണ്ട് ഇട്ടാ എത്താന്ന് വെച്ചാൽ ഈ ചീരുള്ളി ഉണ്ടല്ലോ അല്ലെങ്കിൽ അണ്ടിപ്പാരിപ്പം ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇടുമ്പോൾ അതിനൊരു മൂക്കുമ്പോൾ ഒരു മണം വരും പിന്നെ നമ്മളാ ചീരുള്ളിയും കൂടിയാണ് ഇട്ടപ്പളേ നല്ലൊരു മണം കണ്ടു വരും എനിക്ക് ആ പാക്കിംഗ് കൂടി തന്നെയാണ് ചെന്നത് അപ്പം ഇതാണ് ഉസാറായി കിട്ടാ നല്ല കുയവായികാണ്ട് തന്നെ നല്ലോണം പാടിക്കുന്നത് അപ്പം പാടണമെങ്കിൽ നിങ്ങൾ മൂടിയച്ചാൽ മതിയെന്നു ഒന്ന് രണ്ടിട്ടം പറഞ്ഞിരിക്കണേ അപ്പം പറഞ്ഞു തന്നെ പറഞ്ഞാ അറിയോ ഈ മൂടി മൂടിയച്ചത് നിങ്ങളോട് പറയാ ചിലപ്പോൾ ഇങ്ങനെ മറന്നു വിചാരിച്ചാണ്ടാണ് പിന്നെ ആളെ എനിക്കിങ്ങളോട് പറയുമ്പോൾ ശരിക്കും പറയാം വല്ലാത്തൊരു പൂർത്തിയേടുവാണ് കാരണം തന്നെയാണ് ഇനി പേക്കോ പേക്കുവോ പേക്കോ എന്നുള്ളതാണ് അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് അതൊന്ന് ചൂടാറുമ്പോഴത്തേക്കാണെങ്കിൽ കുറച്ച് തേങ്ങ ചെറുഞ്ഞിട്ട് ഈ തേങ്ങ തീക്ക് മാണട്ടെ ഇയാളെ തേങ്ങ ഉറപ്പായിട്ടും മണ എല്ലാം എന്നുണ്ടെങ്കിൽ ഇത് ചാതുണ്ടാവും ചേട്ടാ അപ്പം തീക്ക് നോക്കിയാണെങ്കിൽ ഞാൻ ഒരു അര മുറി തേങ്ങയാണ് എടുത്തു ഈ ഒരു നാലഞ്ച് കായ്ക്ക് അര മുറി തേങ്ങയുമ്പോൾ ഓടുകയാണ് ഇനി ഞങ്ങൾക്ക് കായ് ഏറെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുറി എടുത്തോളൂ എന്നാലും ഒരു തേങ്ങ ഉണ്ടെന്ന് ആവശ്യമില്ല ചേട്ടാ പിന്നെ ഞാൻ നമ്മൾ വറുത്ത വെച്ചിരുന്ന വണ്ടിപ്പരത്തിൻ്റെ കണ്ടങ്ങൾ അത് ഞാൻ തീക്കണ്ടിട്ട് കിട്ടാം േ ഇതും കൂടി ഞാനിട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഇതീക്ക് മാടിയെടുത്താൽ ഈ ഒരു അരമുറയ്ക്ക് തേങ്ങ കുറച്ചൊരു പഞ്ചാര ഇട്ട് കൊടുക്കണം ചക്കര ഉണ്ടെങ്കിൽ ചക്കര ഇട്ടെടുത്തോളി അപ്പം ചക്കര ഉണ്ട് എൻ്റെ അടുത്ത് നിന്നാലും ഇതീക്കൊരു ചാത് എനിക്ക് പഞ്ചാരയാണ് വന്നു കണത് അപ്പം ഇങ്ങനെ ചിലവർക്ക് നല്ല മർമ്മള്ളോലുണ്ടാവും നല്ല മട്ടത്ത് തിന്നണം തടിക്കൊരു കേടും പറ്റിയത് അങ്ങനത്തെ പോലൊക്കെ ഉണ്ടാകും കാരണം അത് നേന്ത്രയൊക്കെ അല്ല നേന്ത്രയൊക്കെ ആ മട്ടത്തിനാണ്ടി ചെന്നോട്ടെ അങ്ങനത്തെ ഒരിതുള്ള പോലെ ചക്കര എടുത്തോളി പക്ഷേ നല്ല ചാത് ഇതിക്കുള്ള ചാത് എനിക്ക് തോന്നിയത് പഞ്ചാരയാണ് അപ്പോൾ ഞാൻ പഞ്ചാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാണെങ്കിൽ ചക്കര ഇട്ടോളി പ്രമേയക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഓൽക്കൊക്കെ എണ്ണിയാണ് ചക്കരല്ല നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ചക്കര ഇട്ടിട്ട്ക്കുന്നത് അപ്പോൾ പഞ്ചാരയാണ് ഇട്ടിട്ട് കണത് ഇതിൻ്റെ അത് ചക്കര ഉണ്ടെന്നാലും ഇട്ടിട്ടില്ല പിന്നെ നോക്കിയാണെങ്കിൽ ആ പഞ്ചാരി അതുകൂടി നല്ലോണം ആണ് കുഴച്ചു കാണാൻ ഞാനത് കാട്ടിട്ടുണ്ടോ ഇത് നോക്കിയാണെങ്കിൽ ഇങ്ങനെ കിട്ടു കീറട്ട നമ്മൾ സാധാരണ ബാക്കൊക്കെ നിറച്ച് പൊരിച്ചല്ലോ അതേമാതിരി കീറ അപ്പം ബാക്ക് ഇത് ബായക്കെ നിറച്ച് പൊരിച്ചാലൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാഗ് കലക്കെ പൊരിച്ച് അജ് നമ്മൾ പരിപാടിന്ന് നമ്മളിതിമ ചെയ്യിച്ചട്ടാ പിന്നെ അതേമാതിരി തന്നെ തേങ്ങ ഭർത്ത് ഈ തേങ്ങ തേങ്ങമാണെങ്കിലൊന്നും ഈ പഞ്ചാരിയൊക്കെ ഇട്ട് കാണൊന്ന് ചൂടാക്കി എടുക്കാൻ എടുത്തോളി അപ്പങ്ങളുമാണെങ്കിൽ കുറച്ച് ഏലക്കായ പൊടി ഇട്ടോളി ഇട്ടാൽ ഞാൻ തീർക്ക് ഏലക്കായ പൊടി ഇട്ടിട്ടില്ല കാരണം ഇങ്ങനെ ചേച്ചിയുമ്പോൾ ഏലക്കായി പൊടി എനിക്ക് വലിയ തൃപ്തിയില്ല തൃപ്തി ഉള്ള പോലെ എടുത്തോളി കാരണം ഇതിൻ്റെ ചിലരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഏലക്കായ പൊടി ഇട്ട് കാണാം കാരണം രസമാണ് എന്നാലും എനിക്കിതൊരു വലിയ ഈ ഏലക്കായും കറാൻ ഒരു രസമായി അത് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എനിക്ക് തന്നെയാണ് അത് എൻ്റെത്തിനും കുത്തുക ുമ്പോൾ ഒരു കേടാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് നമ്മളറിയത്തുനി ഏലക്കായ അങ്ങനത്തെ കടിച്ചു ഏലക്കായ കുരു കടിച്ചാൽ വലിയ അലമ്പാണ് അപ്പോൾ ഏലക്കായൻ്റെ പൊടി പൊടിച്ചത് ഉള്ളവലും ആണെങ്കിൽ ഈ ഗ്ലാസ് ഇട്ട് കൊടുത്ത് കൊള്ളട്ടെ കുരു കുത്തി പൊടിച്ച് കണ്ടിട്ട് കൊടുക്കണ്ടട്ടോ കന കടിച്ചേ അപ്പോൾ അതുകൊണ്ട് ഏലക്കായ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കണ്ട് ഇതൊക്കെയാണ് ഇതേമാതിരി അങ്ങോട്ട് ചെയ്തോളെ അപ്പോൾ എന്താ അറിയോ ബാക്ക നല്ലോം പാടിയുള്ള കുണം ഞമ്മക്ക് ഇതിങ്ങനെ ഇതാക്കിയാണ്ട് ഇങ്ങോട്ട് നടുവ് കൂടി ഒന്ന് ചീന്തി കൊടുത്തുകൊണ്ട് ഈ തേങ്ങ മഞ്ചാരി നല്ല മട്ടത്തിൽ അങ്ങോട്ട് നിറക്കാൻ കഴിച്ചും പൊട്ടിപ്പോര പറ്റൂല അങ്ങോട്ട് അപ്പോൾ അപ്പൊ ഇത് പറഞ്ഞാല് നമ്മളെ പരിയില് വിരുന്നേര് വരികയാണെങ്കിലും ഒക്കെ പറ്റി ഒരു ഒന്നാം നമ്പർ മുതലാണ് ഒരു പെരിയിൽ വിരുന്നേർ വരുമ്പോൾ ചിലപ്പോൾ നമ്മളടുത്ത് ഏതാണ് മുടുക ഉണ്ടാവില്ല അതേമാതിരി നമ്മളിത് മൈത ഉണ്ടാവില്ല പിന്നെ നമുക്കിത് മുക്കി പൊരിച്ച ആൾ വെളിച്ചെണ്ണമുണ്ടാവില്ല അങ്ങനത്തൊക്കെ നേരത്തൊക്കെ തന്നെയാണ് നല്ലൊരു ഐഡിയ ആണ് ഇതങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയാണ്ട് ഇത് ഏതാണ് ഒരു ബസിൽ വെച്ച് കണ്ണാട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നല്ലൊരു പിന്നെ ഇതിൻ്റെ ചാതാണ് പ്രത്യേക ചാത് അപ്പം വിരുന്നേറൊക്കെ വരുമ്പോൾ കുറച്ച് ഏലക്കായ പൊടിയാണ് ഇട്ട് കൊടുത്താൽ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ വിരുന്നേരൊക്കെ വരുന്ന ഒരു സാറല്ലേ നമുക്കിപ്പോൾ പരിൽ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഏലക്കായ കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ല സാധനയാണ് നമ്മൾ സാധാരണ പായക്ക പാട്ടുമ്പോൾ പായക്കാട്ടിയാണ്ട് തേങ്ങ മഞ്ചാരി ഒക്കെ ഇടൂലേ അപ്പൊ ഇതിങ്ങനത്തെ ഒരു മോഡലാണ് ഇതിങ്ങനെ കടിച്ചു തിന്ന ചേച്ചാ അപ്പൊ നല്ല എളുപ്പമുള്ള പരിപാടിയാണ് അപ്പൊ ഇത് ഇങ്ങക്ക് ഞാൻ എന്നാൽ ഉണ്ടാക്കിയാണ്ട് ഇങ്ങനെ തിന്നണറി കണ്ടപ്പോൾ ആരോ ചോദിച്ചിനി അതെങ്ങനെയാണ് മൈമ്പുണ്ടാക്കല് അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ കമ്മൻറ്റില് മറുപടി എടുത്തിട്ടോ ഏതാണ് അതൊക്കെ മാവിലും മുക്കി പൊരിച്ച പൊരിച്ചിട്ടില്ലയെന്ന് ചോദിച്ചേ അപ്പം ഞാൻ പറഞ്ഞ് മാവിൽ മുക്കി പൊരിച്ചിട്ടില്ലെങ്കിലും കൂടിയിട്ട് നല്ല ചാദാണെന്നൊക്കെ ഈ കമൻറ്റിൽ എഴുതിയിട്ടോ അപ്പോൾ പറഞ്ഞ് ആ അപ്പോൾ ആ ഒരു വീഡിയോ കമൻ്റ് ചെയ്ത ആളിനോട് പറയാണ് അതിന് വീഡിയോ ഒന്ന് ചെയ്യിച്ചു എന്ന് ചോദിച്ചിനി അപ്പം ഞാനിങ്ങനെ ചേച്ചാണെങ്കിൽ ചേച്ചാണോ വിചാരിച്ചെന്നല്ലാതെ ഇത് തന്നെയാണ് ഓരോരോ ഓരോരുത്തർ പറയണമൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ ഏതെങ്കിലും ആട്ടെ ഇപ്പം ഏതായാലും ഇന്നിപ്പോൾ കുറച്ച് വായക്കപ്പെടേണ്ടായ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച് ആ പറഞ്ഞ കൂട്ടുകാർക്കാരെ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പോലും ഇത് കാണുന്ന എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടു ഇനിയിപ്പോൾ ആ കമന്റ് ചെയ്തവർക്ക് മാത്രല്ല പുതിയതായിട്ട് കാണുന്നവർക്കും അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് കണ്ടു നിൽക്കുന്നവർക്കും ഇത് ആവശ്യപ്പെടാത്തവർക്കും ഒക്കെ നല്ലൊരു എളുപ്പ പണിയാണ് ഇപ്പോൾ ഞങ്ങളെ നമ്മൾ കുട്ടികൾ സ്കൂൾ വൈകുന്നേരം വരെ ഉണ്ടല്ലോ അപ്പോഴൊക്കെ വായക്കണ്ടാവുമ്പോൾ അച്ചേക്കാണ് വായക്ക വീങ്ങിക്കൊടുക്കണേ കുറച്ച് തേങ്ങ മഞ്ചാരി ഇട്ട് കണ്ട് ഇത് ഇച്ചേൽക്കല്ല ഒന്ന് ബാട്ടണം കേട്ടോ ഞാൻ അപ്പോൾ ഈ വാട്ടിയമാരി ഒന്ന് ബാട്ടും ബാട്ടുമ്പോൾ നല്ല ചാത് നമ്മൾ ഈ ചാദത്തിന് കിട്ടണമെങ്കിൽ എന്തായാലും കൂടെ ചീരുള്ളിയോ വല്ലിയോ നമ്മൾ ഇട്ട് എടുക്കണം അപ്പോഴാണെങ്കിൽ ഒരു പ്രത്യേക ഒരു സാധി ഇങ്ങോട്ട് വരുള്ളൂ നമ്മൾ ഏതൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ചീരുള്ളിയും വെള്ളുള്ളിയും വെള്ളി അല്ലാത്ത വല്ലുള്ളിയും ആ വെളിച്ചെണ്ണ ഇട്ട് അതിൻ്റെ രസം വരുന്നത് പിന്നെ അണ്ടിപ്പരുമ്പ് മുന്തിരൊക്കെ ഉണ്ടായാൽ അണ്ടിപ്പരുമൻ മുന്തിരക്കും പിന്നെ പ്രത്യേക ഒരു സാധമൊന്നുമില്ലല്ലോ അപ്പോൾ തോക്കിയാണെങ്കിൽ ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിട്ട ഇതിന് എത്താനും ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ കണ്ടം കിട്ടിയാൽ അത്ര നല്ല പിന്നെ പിന്നേം കിട്ടുമോ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു കാരണം അതാണ് അപ്പം നോക്കിയാണെങ്കിൽ കുറച്ച് തേങ്ങ ബാക്കിയായി കിണട്ടാ തേങ്ങ ബാക്കിയെന്ന് വിചാരിച്ച് വിചാരിണ്ടിക്കാർക്ക് വറുത്തിട്ട തേങ്ങ തന്നെ തന്നെയുള്ള പഞ്ചാരൊക്കെ ഇട്ട് കാണ്ടുള്ള അതൊക്കെ അച്ചേർക്കാണ് തിന്നാൽ അല്ലെങ്കിൽ ബാക്കിയിൽ അവിടെ കുത്തി കാണാൻ തിന്നാലും നല്ല രസം തന്നെയാണ് അപ്പം നിങ്ങൾ മനസ്സിലായില്ല ഒരു മുറിൻ്റെ പൈതി ഉണ്ടായാൽ തന്നെ ഇത്രയും ഇതേ കാക്കാന്ന് അപ്പോൾ ഒരു കായ് ഞാനാണ് മാറ്റി വച്ചിന് കാരണം അത് ആവശ്യമില്ല ഇത്ര ആവശ്യമുള്ളൂ വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല എളുപ്പമുള്ള കടിയല്ലേ എണ്ണയിൽ പൊരിച്ചു കാണണ്ട ഒന്നും ഇതാക്കണ്ട അപ്പോൾ ഏത് ഒരുവിധം അസുഖം ഉള്ളവർക്കൊന്നും തിന്നാൻ പറ്റാത്തന്നെ ഈ എണ്ണീ പൊരിച്ചുക അതേമാതിരി തന്നെ മാവര് മുക്കി പൊരിച്ചുക അങ്ങനത്തൊക്കെ അപ്പം അതൊന്നും ഇല്ലാതെ ബാ ബായ്ക്കൊന്നാണ്ട് ചൂടാക്കിയിട്ടുള്ളൂ ഒന്നാണ്ട് ബാട്ടി അത്ര തന്നെ ഉള്ളൂ എന്നിട്ട് ഇതേമാതിരി ചേച്ചും നല്ല എളുപ്പമല്ലേ പിന്നെ തിന്നണിനും ഒരുവിധക്കാർക്കൊക്കെ പറ്റും ചേച്ചും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചും കൊടുക്കണം കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇട്ട നമുക്ക് ഉണ്ടാക്കിയും കൊടുക്കാം ഓല തന്നെ അന്തം ഇടൊത്തിരി രസമുള്ളൊരു മതിലോ എന്ന് വിചാരിച്ചാണെങ്കിൽ അന്തം പിടിച്ചു ചേച്ചും കുട്ടിയാക്കലുണ്യാണ് നല്ലൊരു തൃപ്തിയാണ് കഴിഞ്ഞ ഒക്കെ വരുമ്പോൾ ഇമ്മാരത്തൊക്കെ ഒന്ന് മതിലുള്ള ഇട്ട് കൊടുക്കുമ്പോളെ നല്ല രസമാണ് ഇട്ടാ അപ്പം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കുറച്ച് ആൾക്കാർക്ക് അയച്ചെടുക്കുകയാണ് അപ്പോൾ ഓലും കൂടി ഓരോ കുട്ടികൾക്കൊക്കെ നല്ല ഉണ്ടാക്കി കൊടുത്തോട്ടെ നിങ്ങൾ അയച്ചവർക്ക് മൈൻഡുള്ള കുളങ്ങൾക്കും കിട്ടിക്കോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെയാണ് ഓരുണ്ടാക്കലല്ലേ അപ്പോൾ ഓർക്കത് അറിഞ്ഞു കിട്ടുക എന്നൊക്കെ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാണ്ട് തിന്നുക എന്നല്ല അത് മറ്റുള്ളവർക്കും കൂടി ഇതൊന്നും അറിയിച്ചു കൊടുക്കുന്ന ഒരു ഇതല്ല എളുപ്പമുള്ള കാര്യമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തൃപ്പതിയായിരിക്കണേൽ ലൈക്ക് അതേ അതേമാതിന് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടിട്ട് ഒന്ന് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ കൂട്ടുകാരുണ്ടാവും പുതിയതായിട്ടോ അങ്ങനത്തെ ചെയ്താളി അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്തു ഇനി എന്നയാളെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ അസലാമലൈക്കും